ഫ്രണ്ട്സ്, വെൽക്കം ടു ദൃശ്യസ് കിച്ചൺ മാജിക്. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ദൃശ്യസ് കിച്ചൺ മാജിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം സൈഡിലെ ആ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ദൃശ്യസ് കിച്ചൺ മാജിക് ഒരു പെയിൻറ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ എൻ്റെ സാറിയിൽ ചെയ്തേക്കുന്ന ഈ ഒരു പെയിൻറ്റിംഗ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ആക്ച്വലി ഇതൊരു ടാൻജോർ പെയിൻറ്റിംഗ് ആണ്. അപ്പം നമ്മൾ നോർമലി ടാൻജോർ പെയിൻറ്റിംഗ് ചെയ്യുന്നത് എന്താണ്, ക്യാൻവാസിൽ അല്ലെങ്കിൽ ഫ്രെയിമിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ 22 ക്യാരറ്റ് ഗോൾഡാണ് അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഫോയിൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോപ്പർ കോട്ടഡ് ആയിട്ടുള്ള ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോഡലൊക്കെയാണ് നമ്മൾ നോർമലി എന്താണ് ടാൻജോർ പെയിൻറ്റിംഗ് ചെയ്യുന്നത്. അതും ദൈവങ്ങളുടെ പടമാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടാൻജോർ പെയിൻറ്റിംഗ് തന്നെ നമ്മുടെ സാരിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഡ്രസ്സായതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എന്താണ് ഗോൾഡൻ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഇതേപോലെ തന്നെ അക്രലിക് കളേഴ്സും മെറ്റാലിക് കളേഴ്സും അതേപോലെ തന്നെ 3D ഔട്ട്ലൈനേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ദൈവങ്ങളുടെ പടത്തിൽ ഓർണമെൻറ്റ്സിനൊക്കെ വേണമെങ്കിൽ സ്റ്റോണൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിന്ന് സ്റ്റോണൊന്നും ഉപയോഗിക്കാതെ എല്ലാം പെയിൻറ്റ് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നോർമലി ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈസി ആയിട്ട് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാമെന്നൊക്കെ പറയാറുണ്ട്. എല്ലാവർക്കും ചെയ്യാം, ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷേ നോർമലി ഞാനിപ്പോൾ മുന്നേ കാണിച്ചിരുന്ന പെയിൻറ്റിങ്ങിനെക്കാളും കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ടാൻജോർ പെയിൻറ്റിങ്. കാരണം സ്പെഷ്യലി ഫേസ് ഒക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ ആ കണ്ണും അതേപോലെ തന്നെ മൂക്കും ഒക്കെ വരുന്നതുകൊണ്ട് കുറച്ചൊരു നമ്മൾ നമ്മുടെ ഇച്ചിരി ക്ഷമയോടെ ഇരുന്നിട്ട് വേണം ഈ ടാൻജോർ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇതേപോലെ തന്നെ 22 ക്യാരറ്റ് ഗോൾഡ് ഫോയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒറിജിനൽ ടാൻജോർ പെയിൻറ്റിങ്ങിന് നല്ല കോസ്റ്റ്ലിയാണ്. നല്ലൊരു പെയിൻറ്റിംഗ് ഒക്കെ വാങ്ങണം, നമ്മൾ ദൈവത്തിൻ്റെ പടമൊക്കെ വാങ്ങിക്കണമെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് ഈ ടാൻജോർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സ് എങ്ങനെ മനോഹരമാക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഈ ടാൻജോർ പെയിൻറ്റിങ്ങിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും അതേപോലെ തന്നെ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതും നമുക്ക് ദൃശ്യസ് കിച്ചൺ മാജിക്കിലൂടെ കാണാം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പം ഞാനിന്നൊരു സാരിയുടെ ഈ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിന്നൊരു കൃഷ്ണൻ്റെ ഫോട്ടോ ആണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇത് ട്രേസ് ചെയ്യാണ് വേണ്ടത്. അപ്പം ഇതിൻ്റെ കണ്ണും മൂക്കും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടി തന്നെ കുറേയൊക്കെ നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ആ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ, ബാക്കിയൊക്കെ നമ്മുടെയൊക്കെ വരച്ച് കൈതുകൊണ്ട് തന്നെ വരച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. അതിന് ശേഷം ഇതേപോലെ തന്നെ അതിനൊരു റിംഗ് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് വേണ്ടത്. അപ്പം ഇതിനെയാണ് ആദ്യം വേണ്ടത് നമുക്ക് ഫെവിക്രിലിൻ്റെ ഇതേപോലെ തന്നെ 3D ഔട്ട്ലൈനേഴ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടോ എടുത്തേക്കുന്നത്, ഓർണമെൻറ്റ്സിനും അവിടെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ടേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് അക്രലിക് കളേഴ്സാണ്. ഞാനൊരു 3-4 കളേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ മെറ്റാലിക് ഗോൾഡ് മെറ്റാലിക് പെയിൻറ്റും ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇത്രയും കളേഴ്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഫേസ് ചെയ്യുന്നത് ഞാൻ ഇതേപോലെ തന്നെ വൈറ്റും അതേപോലെ തന്നെ ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ വൈറ്റിൽ കുറച്ചൊരു ഡ്രോപ്പ് ബ്ലൂ എടുത്താൽ നമുക്ക് ആ ഒരു ഫേസിൻ്റെ ആ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഷെയ്ഡ് കിട്ടുന്നതായിരിക്കും. പിന്നെ ബാക്കി റെഡ് യെല്ലോ ഗ്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ പെയിൻറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിന്ന് വേണം ചെയ്യാൻ. അപ്പോൾ ടോപ്പിലായതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ആ മയിൽപ്പീലിയുടെ ആ ഒരു പോർഷനാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ട്രേസ് ചെയ്തിട്ടില്ല, ഇതൊക്കെ ജസ്റ്റ് ഫ്രീ ഹാൻഡ് ആയിട്ട് അങ്ങനെ ചെയ്യുവാണ്. അപ്പം തീരെ ചെയ്യാൻ പറ്റാത്തവർ കംപ്ലീറ്റ്ലി ട്രേസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ അതിനെ ആ ഒരു മയിൽപ്പീലിയുടെ രൂപമാക്കിയിട്ട് എടുക്കുവാണ് വേണ്ടത്. പിന്നെ അതിൻ്റെ ഔട്ട്ലൈനറിൽ കുറച്ചൊരു ലൈറ്റ് ബ്ലൂവും പിന്നെ ഒരു വൈറ്റും ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഏറ്റവും എൻഡിൽ ഇതേപോലെ തന്നെ യെല്ലോൻ്റെ കളേഴ്സാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു കളേഴ്സൊക്കെ അക്രലിക് കളേഴ്സാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം അതിൻ്റെ ആ ഒരു എക്സ്റ്റൻഷൻ പോലെ കൊടുത്തേക്കുവാണ്. പിന്നെ അതിൽ നിന്ന് വരുന്ന ഫെതേഴ്സ് പോലെ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ യെല്ലോ വെച്ചിട്ട് ലൈൻസ് കൊടുത്തേക്കുവാണ്. പിന്നെ അതിനൊന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് കുറച്ചൊരു ഗ്രീൻ ആ ഒരു ഫെതറിൻ്റെ ആ ഒരു ഗ്രീൻ കളറോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. നമ്മൾ നോർമൽ പീകോക്ക് ബ്ലൂ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ അതിനൊന്നും കൂടെ മോഡിഫൈഡാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു കുറച്ചൊരു ഡ്രോപ്പ് യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ നമുക്ക് ഇങ്ങനെ പോലെ തന്നെ ലൈൻസ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ എന്താണ് മയിൽപ്പീലി കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിനുശേഷം ഞാൻ ആ കിരീടത്തിൻ്റെ ഒരു പോർഷൻ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഫ്രീ ഹാൻഡായിട്ട് വരക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ട്രേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കിരീടത്തിൻ്റെ ആ ഒരു പോർഷൻ ചെയ്തിട്ടുണ്ട്. അതിന് ഇനി അകത്ത് നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ലൈൻസ് പോലെ കൊടുത്തിട്ട് അത് നന്നായിട്ട് ഫിൽ ചെയ്യാം. അതിന് ഞാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പേൾ മെറ്റാലിക് കളേഴ്സ് ആട്ടോ. അതിൻ്റെ ആ ഒരു റെഡ് ഷെയ്ഡ് എടുത്തിട്ടാണ് ചെയ്യുന്നത്.
പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഗോൾഡൻ പോർഷൻ, അതായത് കിരീടത്തിൻ്റെയും അവിടെയൊക്കെ വരുന്ന ആ ഒരു ഗോൾഡൻ പോർഷൻ എടുക്കുന്നത്, അത് ഗോൾഡൻ മെറ്റാലിക് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ തന്നെ പേൾ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ആ കിരീടത്തിൻ്റെ പോർഷനെ ഒന്നും കൂടെ ഭംഗിയാക്കാം. ഈ ഇതൊക്കെ ചെയ്യുന്നത് ഫ്രീ ഹാൻഡ് ആയിട്ടാണ്, ഇതൊന്നും ഞാൻ ട്രേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഉള്ളിൽ മോഡിഫിക്കേഷനൊക്കെ നമ്മുടെ ആ ഒരു എന്താ പറയുക ക്രിയേറ്റിവിറ്റി അനുസരിച്ച് അതിനെ ഭംഗിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു എക്സ്ട്രാ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ ബാക്കി കിരീടത്തിൻ്റെ പോർഷനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ ഗോൾഡ് അതേപോലെ തന്നെ ആ ഗോൾഡിൻ്റെ മെറ്റാലിക് കളേഴ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരു ഷൈനിങ് കിട്ടും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കിരീടത്തിൻ്റെ ഭാഗവും അതിൽ നിന്ന് വരുന്ന ചെറിയൊരു ഓർണമെൻറ്റ്സും ആണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അവിടെ മുടിയുടെ ഭാഗമാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി ഞാൻ ബ്ലാക്ക് മെറ്റാലിക് കളേഴ്സാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിനകത്ത് ബ്ലാക്ക് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒന്ന് രണ്ട് ഓർണമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പേസും അവിടെ വിട്ടിട്ടുണ്ട്. അതും കൂടെ ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കി ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള ആ ഒരു ഫില്ല് ചെയ്ത ഒഴിച്ചിട്ട ഭാഗത്ത് ഇതേപോലെ തന്നെ ഗോൾഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കണ്ണ് അതേപോലെ തന്നെ അതിൻ്റെ പിരികവും കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഫേസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റിനകത്ത് ഒരു ഡ്രോപ്പ് ബ്ലൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മൾ ഒത്തിരി ലൈറ്റ് ആക്കണം, കാരണം ഒന്ന് പെയിൻറ് ഉണങ്ങുമ്പോൾ അതൊന്നും കൂടെ ഡാർക്കാവും. അപ്പം ആ ഒരു കളർ കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഫേസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി കണ്ണിൻ്റെ അകത്ത് ഇപ്പോൾ റെഡാണുള്ളത്, അവിടെ വൈറ്റ് കൊടുക്കണം. അതേപോലെ തന്നെ ലിപ്പിൻ്റെ അവിടെയും ചെറിയൊരു റെഡ് ഇപ്പോൾ തൽക്കാലം കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിനൊന്നും കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. ഇനി ബാക്കിയുള്ള ഏരിയ ഒക്കെ ഒന്നുപോലെ തന്നെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യുക. അതിനുശേഷം ഓർണമെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. കമ്മലിൻ്റെ ഭാഗം ഇതേപോലെ തന്നെ കൊടുക്കുക. ഇനിയിപ്പോൾ ബാക്കി എല്ലാ കമ്മലിൻ്റെ ഭാഗവും എല്ലാ സംഭവങ്ങളും ഞാനിപ്പോൾ ഗോൾഡൻ കളർ കൊടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഓർണമെൻറ്റ്സിനെ ടാജു പെയിൻറ്റിംഗ് ആക്കിയിട്ട് മനോഹരമാക്കുന്നത് നമ്മൾ ഇതേപോലെ തന്നെ 3D ഔട്ട്ലൈനേഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു ഏരിയ ഇതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോൺ വെച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ റൗണ്ട് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇല്ല ഓർണമെൻറ്റ്സൊക്കെ ഇതേപോലെ തന്നെ 3D ഔട്ട്ലൈനേഴ്സ് വെച്ചിട്ട് നമുക്കതിനെ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു രീതി ചെയ്യുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ വേണമെങ്കിൽ സ്റ്റോൺ വെച്ച് കൊടുക്കാം. ഞാനിന്ന് സ്റ്റോണിന് പകരം റെഡും അതേപോലെ തന്നെ ഗ്രീനും കളേഴ്സ് വെച്ചിട്ടാണ് അതിനെ ഫില്ല് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം എന്താ നമ്മുടെ പെയിൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടാജു പെയിൻറ്റിങ് ചെയ്യുന്നത്. ഓക്കെ, ദേ അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഇവിടെ ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പം പറയാം ഇത് ഭയങ്കര ഈസിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ടൈം എടുത്തിട്ട്, കാരണം കണ്ണിൻ്റെ ഭാഗവും അതേപോലെ തന്നെ മൂക്കും ഒരു ഒക്കെ ആ ഒരു നല്ല ഭംഗി തന്നെ കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ട് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് ആദ്യമൊക്കെ ഒരു ക്ലോത്തിലൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ സാരിയിലോ കുർത്തയിലോ സൽവാറിൻ്റെ ഷോളിലോ എങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഞാൻ ആ അപ്പം റെഡും ഗ്രീനും കൊടുത്ത ഓർണമെൻറ്റ്സിൽ കൊടുത്തേക്കുന്ന സ്പോർട്സിന് പകരം നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റോണും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ദൃശ്യസ് കിച്ചൺ മാജിക്കിലൂടെ കാണാം. താങ്ക് യു.